ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്തൊക്കെ ഉണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹദില്ല നമുക്കും സുഖമാണ് ഇവിടെ പിന്നെ നമ്മളിപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ തായ്ഫിലുള്ള ഒരു ഉണ്ട് ചുരമുണ്ട് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ് അപ്പോൾ ആ ഒരു ചുരത്തിൻ്റെ മുകളിൽ പോയിട്ട് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ അങ്ങ് എടുക്കുകയാണ് കേട്ടോ താഴ്വട്ട് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ കണ്ടോ അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അങ്ങനെ ചുരത്തിൻ്റെ മുകളിലുള്ള വ്യൂ ഒക്കെ നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ കാണാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ ഇത്രയൊക്കെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുള്ളൂ മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വൈകുന്നേരം എടുത്തതാണ് കേട്ടോ രാത്രിയാണ് ഒന്നും കൂടി ഒരു ചുരത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുക നിറയെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് രാത്രി കാണാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ കൊണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തേന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ ഒന്നിപ്പോൾ ഈ ഒരു സ്വരത്തിൻ്റെ മുകളിലുള്ള വിശേഷങ്ങൾ പിന്നെ നമ്മൾ അൽബഹക്കൊന്ന് പോയിട്ടുണ്ട് അപ്പോൾ അൽബഹയിൽ എത്തിയപ്പോൾ ഇതേമാതിരി തന്നെ വൈകുന്നേരമാണ് നമ്മൾ പിന്നെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ പുതുതായിട്ട് അവിടെ കണ്ടിട്ടുള്ളത് ഒരു ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ഹാങ്ങിങ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൽ അബീക്കാക്കയും സീനും കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാവർക്കും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് നോക്കുക എന്നിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിക്കാനും മറക്കരുത് ഇപ്പോൾ തന്നാ നമ്മൾ ഈ ഒരു എത്തിയിട്ടുണ്ട്

അതാ നമ്മളെ ബെൽറ്റ് തിരിച്ചു തരിക ആ ആ രാത്രിയായതിനെക്കൊണ്ട് തന്നെ അത്ര ഭംഗിയിൽ നിങ്ങളെ കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ അത് പകൽ സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളി ആയിട്ടുള്ള ഒരു വ്യൂ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നു ഇപ്പോൾ നമ്മളെ റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു കോൺ വെച്ചിട്ടുള്ള റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇറങ്ങിയിട്ടുള്ള സാധനമാണ് കോൺ കേട്ടോ അപ്പോൾ ഈ സാധനം എന്ന് പറയുന്നത് ഫ്രഷോട് കൂടിയിട്ട് തന്നെ നമ്മൾ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഇത് വീട്ടിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടൂല അതെല്ലാം നമുക്ക് ഫ്രഷോട് കൂടി തന്നെ കിട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കി കഴിക്കുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ നല്ലത് ഹെൽത്തി ആയിട്ട് നല്ലൊരു സാധനം തന്നെയാണ് ഇത് കേട്ടോ അപ്പോൾ നമുക്ക് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ മാളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ ഇത് വാങ്ങി കഴിക്കാനായിട്ട് അപ്പോൾ ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നപ്പം തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഇത് കട്ട് ചെയ്തിട്ടിങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യാനായിട്ട് എനിക്കത്ര ഒരു ഇതില്ല അപ്പോൾ അവിയൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് തന്നതാണ് പിന്നെ ഞാൻ വിചാരിച്ച ആദ്യം ഇത് അത്രയ്ക്കൊരു ഉറപ്പില്ലാത്തൊരു ഇതാണ് പിന്നെ ഈ കോണെന്ന് വിചാരിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം എന്നാൽ പിന്നെ അതിൻ്റെ ഗുണമൊന്നും അങ്ങനെ വല്ലാതെ വെള്ളത്തിലൊന്നും ആയി പോണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ഓട്ടപാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാൻ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ അത് കുറച്ച് ടൈമായി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനൊരു മാറ്റവും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് അത്യാവശ്യം ഒരു മൂപ്പൊക്കെ വന്നിട്ടുള്ള ഒരു കോണാണ് അപ്പോൾ അതിങ്ങനെ വേവിച്ചാൽ എന്തായാലും വേവില്ല എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ എന്താക്കി കുക്കറിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്നായിട്ട് ഓണാക്കി കൊടുത്തിട്ടു അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടുകയും ചെയ്ത് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളാരും കാണിക്കേണ്ട കേട്ടോ അപ്പോൾ കോൺ എപ്പോൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നായി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതെല്ലാം ഓരോന്ന് അടർത്തി എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ചൂടോടെ തന്നെ ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ ഈ ഒരു കോൺ നല്ലോണം ചൂടിലാണ് ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കുക പിന്നെ നമുക്ക് എരിവൊക്കെ ഇഷ്ടമുള്ളവലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് ഇങ്ങനെ മിക്സാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ അപ്പോൾ ഏത് തരത്തിലാണ് നമുക്ക് ഓരോരുത്തർക്കും കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്ന് വെച്ചാൽ അതുപോലെയൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബട്ടർ മാത്രം ചേർത്തിട്ടുള്ളത് ഒന്നും കൂടി ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പം ഇത്രക്കെയുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ടുള്ള പണി കിട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമുക്ക് എരിവില്ലാതെ ഇങ്ങനെ ബട്ടർ മാത്രം ചേർത്ത് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ ഇനി വലിയവർക്കാണെങ്കിൽ കുറച്ച് എരിവൊക്കെ ചേർത്തിട്ടാണെങ്കിലും അവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇൻഷാല്ല വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്